ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ മലയാളം സ്കൂൾ വർക്ക്ഷീറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്ത് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഊണിൻ്റെ മേളം, പാചകക്കുറിപ്പ്, തഴുതാമ ഇല തോരൻ, വറവ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചേരുവകളും തയ്യാറാക്കുന്ന വിധവും താഴെ കൊടുത്തിരിക്കുന്നു. വായിച്ചു നോക്കൂ. ആവശ്യമുള്ള സാധനങ്ങൾ: തഴുതാമ ഇല ചെറുതായി അരിഞ്ഞത് അരക്കപ്പ്, ചെറിയുള്ളി 10 എണ്ണം, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 4 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന് എണ്ണ 1/2 ടീസ്പൂൺ, പച്ചമുളക് 5 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് 1/2 കപ്പ്. തയ്യാറാക്കുന്ന വിധം: തഴുതാമയുടെ ഇല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ഇട്ട് താളിക്കുക. അരികിലേക്ക് അരിഞ്ഞു വെച്ച തഴുതാമ ഇല അതിലേക്ക് അരിഞ്ഞു വെച്ച തഴുതാമ ഇല ചേർത്ത് കൊടുക്കുക. ശേഷം തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉള്ളി എന്നിവ അരച്ചെടുത്ത് അതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടാക്കി അതിന് പാചകക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കൂട്ടിലത്തോരനാണിത്. കൂട്ടിലത്തോരൻ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചച്ചീര, ചെഞ്ചീര, സുന്ദരിച്ചീര, തഴുതാമ, തകര, പയറില, മത്തനില, ഇളം ചേമ്പില താളോട് കൂടി 2 എണ്ണം, ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് 10 എണ്ണം, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇലകളെല്ലാം വൃത്തിയാക്കി ചെറുതായി അരിയുക. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് വറുക്കുക. അതിൽ ചെറിയുള്ളി ചേർത്ത് വഴറ്റുക. അതിലേക്ക് അരിഞ്ഞ ഇലകൾ ചേർത്തിളക്കുക. തീ കുറച്ച് പാത്രം മൂടി വയ്ക്കുക. തേങ്ങ, ജീരകം, മഞ്ഞൾ, പച്ചമുളക് അരിഞ്ഞത് എന്നിവ കൈകൊണ്ട് ഞെരടി യോജിപ്പിക്കുക. പാത്രത്തിൻ്റെ മൂടി തുറന്ന് തേങ്ങാക്കൂട്ട് ഇലകൾക്ക് മീതെ നിരത്തുക. വീണ്ടും അടച്ച് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി തോർത്തിയെടുക്കുക. പ്രവർത്തനം 2 കണ്ടെത്താം, വിശദമാക്കാം. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. ഉത്തരം: അരി തിളക്കുന്നതാണ്. വെള്ളത്തിലേക്കിടുന്ന അരി തിളച്ചു ഉയരുന്നതിനെ കുളി കഴിഞ്ഞ മടക്കമായും വെള്ളം തിളച്ചു പതയുന്നതിനെ വെള്ളിക്കിണ്ണം തുള്ളുന്നതായും സൂചിപ്പിക്കുന്നു. പഴഞ്ചൊല്ല്: ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ട് പൊതുവായ ഒരാശയത്തെ സൂചിപ്പിക്കുന്ന ഭാഷാ പ്രയോഗമാണ് പഴഞ്ചൊല്ല്. പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും, ആഹാരകാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ കളിയാക്കുന്ന ഒരു ചൊല്ലാണിത്. ഇത്തരക്കാരുടെ ആവേശം ഭക്ഷണത്തോട് മാത്രമായിരിക്കും. പടയ്ക്കു പോകുമ്പോൾ കഴിയുന്നതും പിന്നോട്ട് മാറുക ഇവരുടെ പതിവാണ്. ശൈലികൾ: വളരെ കാലത്തെ പ്രയോഗം കൊണ്ട് പ്രത്യേകമായ ചില അർത്ഥം സ്ഥിരപ്പെട്ടു കാണുന്ന പദമോ പദക്കൂട്ടമോ ആണ് ശൈലി. പദങ്ങളെ ഒറ്റയ്ക്കെടുത്താലുള്ള അർത്ഥമല്ല പദക്കൂട്ടത്തിനുണ്ടാവുക. ഉരുളയ്ക്കുപ്പേരി: ഉചിതമായ മറുപടി. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ധാരാളം കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ശൈലികളുമുണ്ട്. അവ ശേഖരിച്ചെഴുതുക. ശൈലികൾ: അഴകുള്ള ചക്കയ്ക്ക് ചുളയില്ല, പുറമേ കാണുന്നതിലല്ല കാര്യം എന്നാണ് അതിൻ്റെ ഒരു ആശയമായിട്ട് വരുന്നത്. ഉണ്ണുന്ന ചോറിൽ മണ്ണിടുക, പരമാവധി ഉപദ്രവിക്കുക, അതിക്രമം ചെയ്യുക. ഉപ്പില്ലാത്ത കഞ്ഞി, അത്യാവശ്യം വേണ്ടുന്നത് ഇല്ലാതിരിക്കൽ. ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം വരുന്നത്. എള്ളോളം, അല്പം മാത്രം, തീരെ ചെറിയ. തേനും പാലും ഒഴുകുക, സർവ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. വെള്ളം കുടിക്കുക, ഏറെ കഷ്ടപ്പെടുക. കടലിൽ കായം കലക്കുക, അധികം വേണ്ടിടത്ത് അല്പം നൽകുക. പുത്തരിയിൽ കല്ല്, ആരംഭത്തിൽ തന്നെ അമംഗളം. വേലി തന്നെ വിളവ് തിന്നുക, സ്വഭക്ഷ്യത്തിനു ദോഷം വരുത്തുക. പാമ്പിനു പാല് കൊടുക്കുക, ദുഷ്ടന്മാരെ സഹായിക്കുക. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കടങ്കഥകൾ നോക്കാം. അകത്തറുത്താൽ പുറത്തറിയും, ചക്കപ്പഴം. അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല, പപ്പടം. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി, ചക്ക. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു, കയ്യിൽ ചോറുരുള. ഇപ്പൊ കുത്തിയ പുത്തൻ കിണറിൽ 1500 കളപ്പരല് അരി തിളയ്ക്കുന്നത്. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഇതിൽ കുഞ്ഞിക്കിണ്ണം തുള്ളിത്തുള്ളി അരി തിളയ്ക്കുന്നത്. അടുത്തത് കറിക്കു മുമ്പൻ ഇലക്കു പിമ്പൻ, കറിവേപ്പില.
കുപ്പായം ഊരി കിണറ്റിലിട്ടു പഴം തിന്ന് തോൽ കളയുക. കുളിക്കാൻ പോകുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് കുളിച്ചു വരുമ്പോൾ ബലാബലൻ പപ്പടം. കൂട്ടി തിന്നാൻ ഒന്നാം തരം ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട ഉപ്പ്. കയ്യിൽ കയറി മെയ്യിലൊളിച്ചു ചോറ്റുരുള. ചത്തവൻ്റെ വയറ്റിൽ ചുട്ടവനെ കയറ്റി ചക്ക മുറിക്കുക. ഞാൻ തിന്നും വെള്ളാരൻകല്ലിന് എന്തു രസം. കൽക്കണ്ടം ഞെട്ടില്ല വട്ടയില്ല പപ്പടം. തൊട്ടാൽ ചൊറിയൻ തിന്നാൻ രസികൻ ചേന. സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി പപ്പടം. ഇനി പഴഞ്ചൊല്ലുകളാണ്. അച്ഛൻ ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്, ഭയപ്പെടുന്നത് ഒഴിഞ്ഞു പോയിട്ട് ആഗ്രഹിച്ചത് തന്നെ ലഭിക്കൽ. അണ്ടിയോടടുത്താലേ മാങ്ങയുടെ പുളിയറിയൂ. അടുത്തു പെരുമാറുമ്പോഴേ ഒരാളിൻ്റെ തനി സ്വഭാവം മനസ്സിലാവുകയുള്ളൂ. അണ്ടിയോ മൂത്തത്, മാവോ മൂത്തത്, നിഷ്പ്രയോജനമായ വാദപ്രതിവാദം. അത്താഴം കഴിഞ്ഞാൽ അരക്കാദം നടക്കണം. അത്താഴം കഴിച്ച് ഉറങ്ങുന്നതിന് മുൻപ് അല്പം നടക്കണം. അത്താഴം മുടക്കാൻ നീർക്കോലി മതി. ഏതു നിസ്സാരനും ചെറിയ ഉപദ്രവമെങ്കിലും വരുത്തി വയ്ക്കാൻ കഴിയും. അധികമായാൽ അമൃതും വിഷം. ഏതു വസ്തുവും അധികമായാൽ ഉപദ്രവകരമാകും. അപ്പോൾ കുറച്ച് കടങ്കഥകളും ശൈലികളും പഴഞ്ചൊല്ലുകളും നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് നമ്മളൊരു പാചകക്കുറിപ്പ് കണ്ടു. ഓക്കെ കൂട്ടുകാരെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും പേഴ്സണൽ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 807532483 5. ഓക്കെ, താങ്ക് യു.